കഴിഞ്ഞ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങളുടെ അടുത്തെത്തിയാല് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് താങ്ക്സ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും എല്ലാം അറിയാം, നമ്മൾ കടലിൽ പോയി നല്ല അടിപൊളിയായിട്ട് തെരച്ചി മീൻ പിടിച്ച്, അല്ലെങ്കിൽ തെരണ്ടി മീൻ. നമ്മളിവിടെ കൂടുതൽ തെരച്ചി മീൻ എന്നാണ് പറഞ്ഞത്, ചില സമയങ്ങളിൽ തെരണ്ടി എന്ന് പറയും. അപ്പൊ തെരണ്ടി മീൻ അല്ലെങ്കിൽ തെരച്ചി മീൻ നമ്മൾ ഇഷ്ടംപോലെ പിടിച്ചല്ലേ ചെയ്യും, ഇഷ്ടംപോലെ ഒന്നുമില്ല ആറ്. എന്നാലും ഞങ്ങൾ അത്ര കിട്ടണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ നമുക്ക് അവിടെ മീൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഈ ചുണ്ട പരിപാടി എന്ന് പറയുന്നത് എന്ന് കിട്ടണമെന്നില്ല, മീൻ കിട്ടുമ്പോ കിട്ടും, ഇല്ലാത്തപ്പോ അങ്ങനെ ആ കിട്ടിയ മീനെ കൊണ്ട് നമ്മൾ എന്താണ് ശ്രമിച്ചത്? എന്തെങ്കിലും വെച്ചത് മൺചട്ടിയില് വറുത്തരച്ച്. ഒരു ഒന്നൊന്ന രുചിയായിരുന്നു ഞങ്ങളെ. അപ്പൊ രണ്ടു ദിവസം മുമ്പേ ഞങ്ങൾ നമ്മൾ വീഡിയോ എല്ലാം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പരുവത്തിന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ എല്ലാ പൊന്നു ചങ്കുകളും നേരെ പോയി ആ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നേരെ ഇവിടെ തന്നെ വരണം, കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങൾ വന്നാൽ നമുക്ക് അതിന്റെ ഒപ്പം എടുക്കാൻ പറ്റും. അവസാനം വരുന്ന കാണാൻ ഞങ്ങൾ അല്ല സ്കിപ്പ് ചെയ്ത് കളയരുത്, അവസാനം കണ്ടിട്ട് ഓടി വരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ ഓടി പോയി വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് എന്റെ പൊന്നു ചങ്കുകൾ. അപ്പൊ നേരെ പാചകമൊക്കെ തുടങ്ങി. ഇത് ഏത് പാചകമാണെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അറിയാം. ആദ്യത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലേ, സോറി, അതാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് വറുത്തരച്ച് ഒരു വ്യത്യാസമായ രീതിയിലാണ് ഇന്നത്തെ തെരച്ചി വയ്ക്കാൻ വേണ്ടി പോണത് അല്ലേ, സോറി. മൺചട്ടിയിലാണ് ഇന്നത്തെ പാചകം. അപ്പൊ ഇനി അത് എങ്ങനെ വെച്ചിരുന്നാലും രുചിയായിരിക്കും. ഇനി വേറെ ഒന്നും പറയാനൊന്നുമില്ല, ഞങ്ങളെ കത്തിക്കട്ടല്ലേ സോറി. അതിനു വെച്ചാൽ ഈ തീ കത്തിക്കുമ്പോഴ് ലുങ്കിയാണ് കൊടുത്തോണ്ടിരിക്കണമെങ്കിൽ ഈ സൈഡൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചിട്ടാണ് ഇരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ഇതേപോലെ കത്തിപിടി കത്തിയില്ലേ, കണ്ട ഇതേപോലെ കത്തിപിടിക്കും. അപ്പൊ ചങ്ങളെ ഞങ്ങളിനെ ഐശ്വരമായിട്ട് അങ്ങോട്ട് ചട്ടി വയ്ക്കാൻ വേണ്ടി പോകണേ. ചങ്ങളെ ചട്ടിയൊക്കെ ചൂടായി, ഇനി നമുക്ക് തിരച്ചു മീനെ എടുക്കണം, അവച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യം വിധു. അപ്പൊ എന്തായിരുന്നാലും വെള്ളം തിളയ്ക്കാറായി, ഇനി നമുക്ക് ഇനി ഇതിലോട്ട് ഇടാണ്ട് എന്തിനാണ് ആവശ്യം? വെളുത്തുള്ളിയാണ്, നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യണത്. വെളുത്തുള്ളി ഇടാൻ പോവാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കൂടി ഇടാൻ വേണ്ടി പോവാണ്. ഒരു അഞ്ചാറ് അല്ലി ഏട്ടാ മതി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതേ, ആ അവനും കൂടി വിഴുമ്പുള്ളൊരു ചന്തം. അടുത്തിനി ഈക്കി പച്ചമുളക്, ഈക്കി പച്ചമുളകാണേ, അതൊരു രണ്ട് മൂന്ന് നാലെണ്ണം എരിക്കനുസരിച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതൊരു നാടൻ രീതിയിലുള്ള ഒരു പാചകമാണ് അല്ലേ സോറി. ഓ എൻ്റെ പൊന്നെണ്ണ ഞങ്ങൾ അടുത്തിനി ഇടാനുള്ളത് ചെറിയ ഉള്ളിയാണ്. സവാളട്ട പറ്റൂല, ചെറിയ ഉള്ളി തന്നെ വേണം, എങ്കിലും എൻ്റെ കറക്റ്റ് രുചി കിട്ടുള്ളൂ അല്ലേ സോറി. ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി, ആ കുറച്ച് മതി നമുക്ക് ആവശ്യത്തിന് മാത്രം. ഓവർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിക്ക് ഉള്ളിയൊക്കെ നല്ല രീതിയിൽ കടന്ന് അങ്ങനെ തിളച്ച് 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 മറിയുന്നുണ്ട്. അപ്പം നല്ലൊരു ഇളക്കും കൂടി ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇനി ഇടാനുള്ളത് തിരച്ചി മീൻ. ചില നാട്ടിൽ നിന്ന് തിരണ്ടി എന്ന് പറയും. അടിപൊളിയായിട്ട് ഇതിനെ കഴിവുന്ന ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഇതിന് പുറത്ത് വിഴുവിഴുപ്പ് അല്പം കൂടുതലാണ്. കംപ്ലീറ്റ് നല്ല വൃത്തി ഉരച്ച് 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 ഉപ്പും കത്തിവെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കുറേ ഇത് ആ വിഴുവിഴുപ്പ് ഇങ്ങനെ പോകും. ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-20 വെള്ളം ഇങ്ങനെ കുറഞ്ഞ് കഴിവേണ്ടി വരും, അത്രമാത്രം ഇത് വിഴുപ്പാണ്. അപ്പോൾ അതിനെ വൃത്തിയെ നല്ല വൃത്തി കഴുകി പിന്നെ ഉപ്പിട്ട് ഒരു 2-3 സ്റ്റെപ്പിന് ഉപ്പിട്ട് കഴിയുമ്പോൾ ഇതേണ്ട പിന്നെ ഒരു ഒട്ട് പോലും കാണൂല, കണ്ട പശ പോലിരിക്കും, ഭയങ്കര വിഴുവിഴുപ്പാണ്. കൂടുതലും വീട്ടിലെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, കണ്ട ഇത് ഒരു ഒട്ട് പോലും ഇല്ല, കണ്ട അടി ചെലവ് വേണ്ട, ഒരു ഒട്ട് പോലും അല്ലെങ്കിൽ സാധാരണ ഒരു ഇങ്ങനെ വിടുമ്പോൾ തന്നെ ഒരുമാതിരി വിഴുവിഴുപ്പ് ഇങ്ങനെ ഒട്ടി വരും, കണ്ട ഇതിപ്പോൾ ഒന്നുമില്ല, പക്ക അടിപൊളി വൃത്തിയായി, കണ്ട അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയാം, കണ്ട എന്തായാലും പൊളിയായിട്ട് കഴി വെച്ചിങ്ങനെ നോക്കി എടുത്ത് പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അടിപൊളി ആ എടുക്കുമ്പോൾ തന്നെ കയ്യിലേ നല്ലൊരു സുഖം, കണ്ട ഞങ്ങളെ എന്നിട്ട് നല്ലൊരു ഇളക്കം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഞങ്ങളെ, കണ്ടേ ആവശ്യത്തിന് ഉപ്പ്, കാരണം ഒരു 2-3 സ്റ്റെപ്പ് നമ്മൾ ഉപ്പിട്ട് കഴിയോട്ടുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ സോറി. എല്ലാവർക്കും വായിൽ വെച്ച് തിന്നാൻ പറ്റില്ല, നമ്മളെ മീനൊക്കെ തിളച്ച് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയേ, കാരണം ആ അരപ്പിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ നമുക്ക് അരപ്പിലിട്ടിട്ടുണ്ട്, അപ്പോൾ അരപ്പിൽ കുറവാണെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഇടാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ മീനൊക്കെ കടന്നു കണ്ട് അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞങ്ങളെ. ഇനി നമുക്ക് ഇനി ഇടാനുള്ളത് പറ സൗദേ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ, മസാല, ഇതെല്ലാം കൂടെ നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങയും കൂടി ഇട്ട് വറുക്കണം. ആ തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പിച്ചെടുക്കണം. ഫസ്റ്റ് തേങ്ങയാണ് വറുത്തെടുക്കുക, എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കണം. ഒരുവിധം ആവുമ്പോഴത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടെടുക്കണം. അല്ല, ഈ തേങ്ങ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ്ടേ? ഇനി ചങ്ങളെ നിങ്ങൾ എല്ലാരെ സമ്മതത്തോടെ ഞാൻ അങ്ങോട്ട് വീട്ടാൻ വേണ്ടി പോകണം. പോണ് സവിതേ. ഓക്ക്, ഏറ്റവും കൂടുതൽ മുളക് പൊടി കാട്ട് കുരുമുളക് പൊടിയാണ് ആവശ്യം. കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അവനാണല്ലോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പം തന്നെ സാറേ കൊതി വരണം സാറേ.
ചങ്ങളെ മീൻ ഒരു അരപ്പരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അതിലോട്ട് ഇനി കുറച്ച് പുളി, നല്ല വാളം പുളിയാണേ. അപ്പൊ ഞങ്ങളെ ഒരു മൂന്ന് ഇതള് കരിയപ്പല ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ബാവച്ചേന്ന് ചെന്ന പിന്നെ പിച്ചളം അത് കൂടി ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ പുറത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി വീത്തി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ഞങ്ങൾ നമ്മൾ അതിനകത്ത് ഉപ്പ് കുറവായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എരി അല്പ കുറവായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. സംഭവം അടിപൊളി മണം ഗഡ്ഡത്ത് പറയേണ്ട വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത് തിരച്ചു മീനിക്ക് അത് വല്ലാത്തൊരു മണമാണ്. മീനുകളിൽ എല്ലാത്തിനും ഒരു വ്യത്യാസമാണല്ലേ. കാരണം കടപ്പുറത്തൊക്കെ കഴിഞ്ഞാലും എവിടെ പെരുന്നാലും ആൾക്കാർ പറയുന്നത് എൻ്റെ പൊന്നെണ്ണ തിരച്ചു മീൻ കിട്ടിയ വറുത്തരച്ച് കറി വെച്ചിട്ട് തിന്നണമെന്നാണ് പറയണത്. അത് ഞാൻ കാണിച്ചു തരാം. ഉപ്പെണ്ണ നോക്കട്ടെ. അപ്പോൾ കലക്കണക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം, കാരണം ഇവിടെ ചെറിയൊരു ഇരുട്ടുണ്ട്. ഓ ചൂട് നോക്കണം ഞങ്ങളെ. കണ്ടാ ആവി പറക്കണ വേണ്ട, കേട്ടോ, തീ കൊടുത്ത ആവിയാണ് പറക്കണത്. ഓ ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കൈ പൊള്ളു എന്തോ സഭ, എനിക്ക് അറിഞ്ഞൂടാ. നോക്കണമല്ല. നോക്കട്ടെ. സബ്ദേ നോക്ക്, സബ്ദേ കാണിച്ചു സബ്ദേ. ചൂട് ഒന്നുമില്ല സഭയ്ക്ക്. ഓ രണ്ടു ഒരുമിച്ച് വീത്തു. അങ്ങോട്ട് നോക്ക്. ഓ വാവച്ചി നോക്ക്, വാവച്ചി നോക്ക്. എങ്ങനെ എങ്ങനെ വാവച്ചി? എൻ്റെ പൊന്നോ, വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. ഒരു അഞ്ചാറ് തുള്ളി, അഞ്ചാറ് തുള്ളി എന്ന് പറഞ്ഞാൽ 10 തുള്ളി ആയാലും. ഇതൊക്കെ ഞങ്ങളെ ഞാൻ കുറേ കാണിച്ചു തരാമേ. ഓ കറിയണ്ട, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ ഞങ്ങൾ. കാരണം എന്നറിയുമോ, ഇപ്പം നല്ല നേരെ ഇരട്ടി. അപ്പം ഞങ്ങൾ നമ്മൾ തിരിച്ചു പിന്നെ അടിപൊളിയായിട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ട്. പേദ വീഡിയോ ചെയ്താലും ഒരു അബദ്ധം അങ്ങനെ പറ്റും. അതേപോലെ ഇന്നത്തെ വീഡിയോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. കുരുമുളക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഓർമ്മിച്ചത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പിന്നെ രണ്ടാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എരിയുമായി പോകും. അതുകൊണ്ട് കുരുമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. കറി ദാ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നിങ്ങളൊന്ന് കാണി. ഇഷ്ടം ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളെ. എടാ വാവച്ചി ഒന്ന് കലക്കി കാണിച്ചു കൊടുക്കട്ടെ. കണ്ട ചെറു എണ്ണയൊക്കെ ഒഴിച്ച് പൊന്നെണ്ണ. അപ്പൊ മരച്ചിരി കിട്ടാത്തോണ്ട് പിന്നെ ചോറ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ചോറോട്ട് തിന്നി. ഓ ഇതാ കണ്ട കഷ്ണങ്ങൾ ഇങ്ങനെ കോരി അങ്ങ് നിരത്തി വെക്കയിലോട്ട്. പപ്പൂ മതി സബദേ മതി. അങ്ങോട്ട് തുടങ്ങിയാണ്, തുടങ്ങി തുടങ്ങി അങ്ങോട്ട്. ചൂടൊന്നും നോക്കിയിട്ട് കാര്യമില്ല സബദ, ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇതാ കുഴയ്ക്കണം. ഞാൻ പിടിച്ച മീനായിട്ട് ഞങ്ങളെ അതിന് രുചി അല്പം ഭയങ്കര കൂടുതലായിരിക്കും. പാപം ബാവച്ചിക്ക് കഴിക്കാൻ പറ്റില്ലേ, ചൂടല്ലേ. ഇതാ ബാവച്ചി ഇതാ ഒരു പിടി ഉണ്ട്, കടി ഇതാ കടി. എങ്ങനെയുണ്ട്? അപ്പോ ഒരു ഭാര്യക്ക് വാരി കൊടുക്കുമ്പോൾ ഒരു സുഖം. നമ്മളെ ക്യാമറ എടുക്കുന്ന എന്റെ നമ്മൂസിനാണ് കേട്ടാ. നമ്മൂസ് പൊന്നിന് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ശാപം കിട്ടും. അപ്പോൾ നമ്മൂസിന് ഒരു പിടി വാരി കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ചങ്കക്ക് വാ. ദാ നമ്മൾ സ്വന്തം കടിച്ചിട്ട് പറ. ഇനി ചങ്ങൾ എൻ്റെ ചങ്കക്കാണേ. ദാ ചൂടെന്ന് പറഞ്ഞാൽ ഓ അതെ മുള്ളിങ്ങനെ ഊരിയെടുക്കാം അല്ലേ. ഇനി ചോറും കൂടി വെച്ച് വെച്ചോട്ടു. എൻ്റെ അപ്പൂ അടിപൊളി എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലാത്ത രുചിയാണ് ചങ്കളെ. ഇത് തള്ള് പറഞ്ഞല്ല കേട്ടാ. അവിടെ മീൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കുരുമുളകും മുളക് പൊടി എല്ലാം കൂടിയിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് ആ മീനിനൊരു രുചി എന്ന് പറഞ്ഞ ഞങ്ങളെ അത് പറഞ്ഞറിയാൻ പറ്റില്ല. നിങ്ങൾ ചൂട് ചങ്ങളെ തിരിച്ച് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ വാങ്ങി കറി വയ്ക്കണം കേട്ടോ. ഒരുപാട് കടിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ കഴിക്കാത്തൊരു കാണുമായിരിക്കും കേട്ടോ. എനിക്കറിഞ്ഞൂടാ അല്ലേ, കഴിക്കാത്തൊരു കാണും. ചുണ്ടൊക്കെ ഉറപ്പിട്ട് വാച്ച് കഴിക്കണം. ചിലർക്ക് ഇഷ്ടപ്പെടില്ല തിരിച്ച്. എന്തോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് തിരച്ചിരി മുള്ള ഇഷ്ടമാണ്. അണ്ണാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എന്താ വാച്ച് കഴിക്കണം, അല്ലെ പിന്നെ വലിയ നഷ്ടമായി പോകും നമുക്കിത്. അതുകൊണ്ട്
നമ്മളിന് കുറച്ച് നേരത്തേക്ക് ക്യാമറ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് മാറണം. എന്നിട്ട് നമ്മൾ മൂന്നേരം കൂടി ഇരുന്നിട്ട് കുഴച്ചടിക്കും അല്ലേ സോയി. അപ്പോൾ നമ്മൾ ഒന്ന് മാറണം ഞങ്ങളെ കേട്ടാ. ഇതാ വരണം. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ എല്ലാവരും പോയി വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു ഇത്തരത്തിലുള്ള കിടക്കച്ചി കിടക്കച്ചി വീഡിയോകളൊക്കെയാണ് ഞങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇനി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പിന്നെ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. മിക്കവർക്കും കുക്കിംഗ് വീഡിയോ ഇഷ്ടം, പിന്നെ ചിലവർക്ക് ലൈവായിട്ടുള്ള മീൻ പിടിത്തം, ട്രാവലിംഗ്, ട്രാവലിംഗ്. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒരുത്തരുടെ കമന്റും ഒരുത്തരുടെ അഭിപ്രായങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല. എല്ലാവരും വരുന്ന എപ്പിസോഡുകളെല്ലാം അവരുടെ കമന്റിന്റെ ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും. അത് അവർ പറയുന്ന കാര്യമുണ്ട്. കാരണം എന്നും കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള എല്ലാവരും കൂടി ഓരോരോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മുന്നോട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു എന്ത് പറയാം ഒരു എനർജി കൂടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നാളെ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടക്കാച്ചി വീഡിയോ ആണ് ഞങ്ങൾ. നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും അല്ലേ. അതായിരിക്കും ഞങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. എൻ്റെ എല്ലാ ചങ്ങൾ കാത്തിരിക്കുക, വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറെ ഒന്നും പറയില്ല. ചങ്ങളെ ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോട് കൊണ്ട്. ഈ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാബച്ചി പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് അറിയാം. മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പതുക്കെ പറയാം. ബാബച്ചി ഒന്ന് പതുക്കെ പറഞ്ഞോട്. ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, നല്ല നല്ല കാണുക, പിന്നെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സ്പീഡ് അപ്പ് പറഞ്ഞല്ലോ. ഓ ഈ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനും എന്റെ സ്വന്തം പണ്ടാട്ടി ക്യാമറ നമ്മോസ്, അത് കഴിഞ്ഞിട്ട് ബാബച്ചി, എന്റെ എല്ലാ ചങ്ങളും വരുന്നതായിരിക്കും. അതിന് എന്റെ എല്ലാ ചങ്ങൾക്കും ഗുഡ് ബൈ.